You've been talking about patience, hoping for everlasting. Hey guys, welcome back to NKL. So guys, appo nammal nokka povunna endanu vacha nammal ipo Instagram ilokke kaanuna travel videos ilokke kaanuna oru dreamy glow effect aanu. Adhaayathu nammal videos ilokke add cheyan pattiya oru kidilen dreamy glow effect njangal ippo preview kandittundavum. Appo idu parnal namukku just one click il enna create cheyanu sadhikkunnathaanu. So guys, adinu vendi ningal ee video muluvanai skip cheyada kaanan shramikkuva. So namukku nere video ilottu povu. ഗൈസ്, അപ്പോൾ നമ്മളത് ചെയ്യുന്നത് ക്യാപ് കട്ട് പറഞ്ഞ ആപ്ലിക്കേഷനിലാണ്. അപ്പോൾ ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളൊരു വി പി എൻ കണക്ട് ചെയ്യുക. വി പി എൻ കണക്ട് ചെയ്ത ശേഷം ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യുക, ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. ന്യൂ പ്രൊജക്റ്റിൽ നമ്മൾ ഏതൊരു ക്ലിപ്പാണ് എടുക്കേണ്ടത് ആ ഒരു ക്ലിപ്പ് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ വന്ന് എൻ്റെ ഒരു ഫോണിൽ ഷൂട്ട് ചെയ്തൊരു ബൈക്കിൻ്റെ ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, താഴെ ഇതേപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ എഫക്ട്സിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ വീഡിയോ എഫക്ട്സ് എടുക്കുക. വീഡിയോ എഫക്ട്സ് എടുക്കുമ്പോൾ ഈ ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വി പി എൻ കണക്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ വി പി എൻ കണക്ട് ചെയ്താലേ നമുക്ക് ഇതേപോലെ എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് എറർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും കാണിക്കുക. എന്ന് പറഞ്ഞാൽ ഇവിടെ ബേസിക്കിൽ വരിക. ബേസിക്കിൽ വന്ന ശേഷം നമ്മൾ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സോഫ്റ്റ് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് ഒന്ന് ആഡ് ചെയ്ത് ഇതേപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ നമുക്കിവിടെ താഴെയായിട്ട് അഡ്ജസ്റ്റ് റീപ്ലേസ് കോപ്പി എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ അഡ്ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫുള്ളാക്കി കൊടുക്കുക, ഒരു 100% സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പം ഇതാണിപ്പോൾ നമ്മളുടെ ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത ശേഷമുള്ള ക്ലിപ്പ്. ഇത് ആ ഒരു ആഡ് ചെയ്യാത്ത ഒരു ക്ലിപ്പ്. ദെൻ ഇത് വന്ന് നമ്മുടെ വീഡിയോ ഒരു എൻഡ് വരെ നമ്മൾ കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ളായി ബാക്ക് വരിക. ബാക്ക് വന്ന ശേഷം നമ്മൾ എഗെയിൻ ഇത് സ്ക്രോൾ ചെയ്യുമ്പോൾ എഫക്ട്സിൻ്റെ തൊട്ടിപ്പറായിട്ട് തന്നെ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ചധികം ഓപ്ഷൻസ് കിട്ടും, കുറച്ചധികം ഫിൽറ്റേഴ്സ് കിട്ടും. ഇവിടെ നമ്മൾ മെറ്റൽ എന്നുള്ള ആ ഒരു ഫിൽറ്റർ വന്ന് സെലക്ട് ചെയ്യുക, അത് വന്ന് 100%ലേക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇതേപോലെ സെറ്റ് ചെയ്ത ശേഷം നമ്മളിവിടെ പോളിഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, സോറി, ബാക്ക് വരിക. ബാക്ക് വരുമ്പോൾ നമുക്കിവിടെ ഫിൽറ്റേഴ്സ് അഡ്ജസ്റ്റ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ അഡ്ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൽ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് സാച്ചുറേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും. ഇതിൽ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ഗ്ലോ മാത്രം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു. അപ്പോൾ ഞാനിതിലിപ്പോൾ ഫസ്റ്റ് എക്സ്പോഷറിലേക്ക് വരുന്നു. അപ്പോൾ എക്സ്പോഷർ നമ്മൾ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വീഡിയോ ഓൾറെഡി നല്ല എക്സ്പോഷർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത്ര രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഷാർപ്പനിലേക്ക് വരിക. ഷാർപ്പനും വന്ന് നല്ല രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിതിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ദെൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക, നമ്മൾ ബാക്ക് വരിക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇത് പ്ലേ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ആ ഒരു എഫക്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഒരു ബിഫോർ ആഫ്റ്റർ ബിഫോർ. ഇതാ ഇതാണ് നമ്മളെ ഗ്ലോ ആഡ് ചെയ്തുള്ള നമ്മളുടെ ക്ലിപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ ക്ലിപ്പ് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ വീഡിയോ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും. അതാണ് ഇപ്പോൾ ആഫ്റ്റർ ബിഫോർ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നല്ലൊരു കിഡിലൻ ഡ്രീമി ലുക്കാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് വൺ ക്ലിക്കിൽ തന്നെ നമുക്ക് ഈ ഒരു എഫക്റ്റ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങളിപ്പം ഇൻസ്റ്റയിലൊക്കെ കുറേ കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.